ലോക്ക്ഡൌണും മനുഷ്യരെ മാത്രമല്ല സിനിമയെയും പിടിച്ചുലയ്ക്കുന്നു. അപ്രത്യക്ഷിത ട്വിസ്റ്റിൽ അന്താളിച്ച് നിൽക്കുകയാണ് സിനിമാ ലോകം. പ്രതിസന്ധിയൊക്കെ കഴിയുമ്പോഴേക്കും മലയാള സിനിമയുടെ അവസ്ഥ എന്താകുമെന്നതാണ് ഇവിടുത്തെ സിനിമാ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ആശങ്ക. ഈ വിഷുവിനിറങ്ങേണ്ടിയിരുന്ന മരക്കാർ, വൺ, തമിഴ് ചിത്രം മാസ്റ്റർ, പിന്നെയും ഒട്ടനേകം തമിഴ് ഹിന്ദി ചിത്രങ്ങളും KGF, ഇതെല്ലാം ഇനി എപ്പോൾ പൂർത്തിയാകും, എപ്പോൾ റിലീസ് ചെയ്യും? കൊറോണയിൽ കുടുങ്ങിക്കിടക്കുന്നത് 45-ലേറെ മലയാള ചലച്ചിത്രങ്ങളാണ്. ഇവയെല്ലാം കൂടി 650 കോടി രൂപയുടെ മുതൽമുടക്കുള്ള ചിത്രങ്ങളാണ്. ചിത്രീകരണം തീർന്നതും പ്രദർശനത്തിന് തയ്യാറായിരിക്കുന്നതും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്നതും ചിത്രീകരണം പൂർത്തിയാക്കേണ്ടതുമായ ചിത്രങ്ങളാണിവ. ഇപ്പോഴത്തെ നിലയിൽ ചിത്രങ്ങൾ ഇനി എന്ന് റിലീസ് ചെയ്യാനാകുമെന്നറിയില്ല. ഇത് പുതിയ ചിത്രങ്ങളുടെ റിലീസിനെയും ബാധിക്കും. 100 കോടി മുതൽമുടക്കുള്ള മോഹൻലാൽ ചിത്രം, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം പോലുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതാണ് കനത്ത പ്രഹരം. മമ്മൂട്ടി ചിത്രം വൺ, ഫഹദ് ഫാസിലിന്റെ മാലിക്, ടോവിനോ ചിത്രം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങി വൺ ബജറ്റിൽ ഒരുക്കിയ ചിത്രങ്ങൾ കൂടി പെട്ടിയിലാണ്. ആസിഫ് അലിയുടെ കുഞ്ഞൽദോ, ദിലീപിന്റെ കേശു ഈ വീടിന്റെ നാഥൻ, കുഞ്ചാക്കോ ബോബന്റെ മോഹൻകുമാർ ഫാൻസ് തുടങ്ങിയ ചിത്രങ്ങളും വിഷു റിലീസ് കാത്തിരിക്കുകയായിരുന്നു. ഈസ്റ്ററും വിഷുവും വരുന്ന വേനലവധി കാലം എന്ന ചാകരയാണ് കൊറോണ കൊണ്ടുപോയത്. ഏപ്രിൽ അവസാന വാരം റംസാൻ നോമ്പ് തുടങ്ങുന്നതിനാൽ അതിനു മുമ്പേ പരമാവധി കളക്ഷൻ നേടാമെന്ന കണക്കുകൂട്ടലായിരുന്നു ഈ രംഗത്തുള്ളവർ. മലയാള ചിത്രങ്ങളുടെ കളക്ഷനിൽ 30% ലഭിക്കുന്ന ഗൾഫ് നാടുകളിലെ ലോക്ക്ഡൌണും തിരിച്ചടിയാണ്. ഇനി അങ്ങോട്ട് മഴക്കാലവും. ചുരുക്കി പറഞ്ഞാൽ സിനിമാ മേഖലയിലെ കൊറോണ ഇമ്പാക്റ്റ് ഈ വർഷാവസാനമായാലും തീരില്ല. ഹോളിവുഡിൽ കൊറോണ ഇമ്പാക്റ്റ് മാറുവാൻ 10 വർഷം എടുക്കുമെന്നാണ് നിഗമനം. ഫാസ്റ്റ് 5 ഒരു വർഷത്തേക്കാണ് മാറ്റിവെച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന തകർച്ച സിനിമാ ലോകത്തെയും ബാധിക്കും. അതിൽ നിന്ന് കരകയറാൻ സമയമെടുക്കുകയും ചെയ്യും. നിരവധി പേരാണ് മലയാള സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഡ്രൈവർമാർ മുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരും വരെയുള്ള വലിയ സംഘം. ഇവരുടെയെല്ലാം ജീവിതവും ഇതോടെ പ്രതിസന്ധിയിലാകും. ഷെയ്ൻ നിഗത്തിന്റെ പിടിവാശിയും പ്രൊഡ്യൂസർമാരുടെ നിലപാടും മൂലം വൈകിയ വെയിൽ, കുർബാനി സിനിമകളുടെ ചിത്രീകരണവും താളം തെറ്റി. ഒത്തുതീർപ്പ് കരാർ അനുസരിച്ച് ഇതിനു മുൻപേ വെയിൽ ചിത്രീകരണം പൂർത്തിയാക്കണമായിരുന്നു, അതിനുശേഷം കുർബാനയും. എന്നാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഈ പദ്ധതികളെല്ലാം അവതാളത്തിലായി. വെയിലിന്റെ ചിത്രീകരണം 2-ാമത് തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാൻ പറ്റിയില്ല. രാജ്യത്ത് ഏറ്റവും പ്രഹരമേറ്റ രംഗമാണ് സിനിമ. എല്ലാ മേഖലകളും തിരിച്ചു വന്ന ശേഷമേ സിനിമയുടെ തിരിച്ചുവരവ് സാധ്യമാകൂ. സിനിമയ്ക്ക് ഇപ്പോഴേറ്റ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ചില്ലറ അധ്വാനമൊന്നും പോരാ. അണിയറ പ്രവർത്തകരുടെ കാര്യമാണ് കഷ്ടം. ദിവസ വേതനക്കാരുൾപ്പെടെ 50,000-ലേറെ പേരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അവരുടെയെല്ലാം സ്ഥിതി ഇപ്പോൾ ദയനീയമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.